ഹിപ്പോപൊട്ടോമോൺസ്ട്രോസിസ് ക്യൂ പെഡലിയോഫോബിയ എന്ന 35 അക്ഷരമുള്ള വാക്കാണ് ഫേസ്ബുക്കിൽ ട്രെൻഡിംഗിൽ ഇപ്പോൾ. ശശി തരൂർ പ്രയോഗിച്ച ഈ വാക്കിനു പിന്നാലെയാണ് ഓരോ മലയാളിയും. നീളമുള്ള വാക്കുകളെ ഭയക്കുന്ന എന്നർത്ഥമാണ് ഹിപ്പോപൊട്ടോമോൺസ്ട്രോസിസ് ക്യൂ പെഡലിയോഫോബിയ എന്നതിനർത്ഥം. നാവിന് വഴങ്ങാത്ത വലിയ വാക്കുകൾ ട്വീറ്റ് ചെയ്ത് ആളുകളെ നിഗണ്ടുവെടുപ്പിക്കുന്ന ശശി തരൂർ MP വിചിത്ര വാക്കുകളുമായി ഇങ്ങനെ ഇടയ്ക്കിടെ രംഗത്തെത്താറുണ്ട്. ശശി തരൂരിന്റെ വിദേശ ചുവയുള്ള ഇംഗ്ലീഷ് പലപ്പോഴും നമ്മൾ മലയാളികൾക്ക് കേൾക്കാൻ പോയിട്ട് വായിക്കാൻ പോലും കഴിയാറില്ല. ശശി തരൂരിന്റെ ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ലെന്ന് അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് പീയൂഷ് ഗോയൽ പോലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിരവധി വായിൽ കൊള്ളാത്ത ഇംഗ്ലീഷ് വാക്കുകൾ ഇന്ത്യക്കാർക്ക് സംഭാവന ചെയ്ത ശശി തരൂർ ഇത്തവണയും പുതിയൊരു വാക്കുമായി എത്തിയിരിക്കുകയാണ്. നാളുകൾക്ക് മുൻപ് തന്റെ പുതിയ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോഴും നാവുളുക്കുന്ന ഫ്ലോക്സിനോ സിനിഹിലിപ്പിലിപ്പിക്കേഷൻ എന്ന പ്രയോഗം അദ്ദേഹം നടത്തിയിരുന്നു. ഈ വാക്കിന്റെ അർത്ഥം അന്ന് കണ്ടുപിടിക്കാൻ മലയാളികൾ നന്നേ ബുദ്ധിമുട്ടി. ഒടുവിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹിപ്പോപൊട്ടോമോൺസ്ട്രോസിസ് ക്യൂ പെഡലിയോഫോബിയ എന്ന പുതിയ വാക്കുമായി ശശി തരൂർ എത്തിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ മലയാളികൾ. മുൻപൊരിക്കൽ സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അർണബ് ഗോസ്വാമി റിപ്പബ്ലിക് ചാനലിൽ നൽകിയ വാർത്തയ്ക്കുള്ള പ്രതികരണത്തിൽ തരൂർ ഉപയോഗിച്ച ഒരു വാക്കുണ്ടായിരുന്നു. മലയാളികളെ ഏറെ വെള്ളം കുടിപ്പിച്ച ഒരു പ്രയോഗമായിരുന്നു അത്. എക്സാസ്പെറേറ്റിംഗ് ഫെറാഗോ ഓഫ് ഡിസ്റ്റോർഷൻസ് എന്ന പ്രതികരണത്തിന്റെ അർത്ഥം മലയാളി തിരഞ്ഞു പിടിച്ചപ്പോഴേക്കും നന്നേ ക്ഷീണിച്ചുവെന്ന് പറയാം. എക്സാസ്പെറേറ്റിംഗ് ഫെറാഗോ ഓഫ് ഡിസ്റ്റോർഷൻസ് എന്ന വാക്കിന്റെ അർത്ഥം പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള വളച്ചൊടിച്ച വാർത്താ മിശ്രണങ്ങളും ദുർവ്യാഖ്യാനങ്ങളും സമ്പൂർണ്ണ അസത്യങ്ങളും സംപ്രേഷണം ചെയ്യുന്നത് പത്രപ്രവർത്തകന്റെ വേഷം കെട്ടിയ തത്വദീക്ഷയില്ലാത്ത ഒരു പ്രദർശനക്കാരനാണ് എന്നതാണ്. ശശി തരൂർ അർണബ് ഗോസ്വാമിയെ കുറിച്ച് പരാമർശിച്ചതാണ് ഇതെന്നു പോലും സോഷ്യൽ മീഡിയയിൽ വാർത്തകളും ചർച്ചകളും നടന്നു. ഇത്തരത്തിൽ നിരവധി വാക്കുകൾ പിന്നീടും തരൂർ ഇന്ത്യക്കാർക്ക് സംഭാവന ചെയ്തെങ്കിലും അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഹിപ്പോപൊട്ടോമോൺസ്ട്രോസിസ് ക്യൂ പെഡലിയോഫോബിയ എന്ന വാക്ക്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്റെ പുസ്തകത്തെ പരാമർശിച്ച് ട്വിറ്ററിൽ ശശി തരൂർ കുറിച്ച വാക്കായിരുന്നു ഫ്ലോക്സിനോ സിനിഹിലി പിലിഫിക്കേഷൻ എന്നത്. തന്റെ പുതിയ പുസ്തകമായ ദി പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകത്തെ കുറിച്ച് ട്വിറ്ററിലിട്ട കുറിപ്പിലാണ് ഈ വാചകം ഉണ്ടായിരുന്നത്. ഈ വാക്കിന്റെ അർത്ഥം ഒരിക്കൽ ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദി പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന 400 പേജ് നീണ്ട എന്റെ പുതിയ പുസ്തകം വ്രതാവ്യായത്തിനും അപ്പുറമാണ്. എന്തുകൊണ്ടാണ് എന്നറിയാൻ ഇപ്പോൾ തന്നെ പ്രീ ഓർഡർ ചെയ്യൂ എന്നായിരുന്നു തരൂരിന്റെ ട്വീറ്റ്. ഇതോടെ ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയി മാറിയിരുന്നു ആ വാക്ക്. 2012 ബ്രിട്ടീഷ് പാർലമെന്റിലെ പ്രസംഗത്തിനിടെ MP ജേക്കബ് റീസ്-മോഗ് ആണ് ഈ വാക്ക് ആദ്യമായി പ്രയോഗിച്ചത്. 29 അക്ഷരങ്ങളാണ് ഈ വാചകത്തിലുള്ളത്. ഫ്ലോക്സി, നോസി, നിഹിലി, പിലി എന്നീ 4 ലാറ്റിൻ വാക്കുകൾക്കൊപ്പം ഇംഗ്ലീഷിലെ ഫിക്കേഷനും ചേർന്നുണ്ടായ ഈ 29 അക്ഷരമുള്ള വാക്ക് എന്തായാലും ട്വിറ്ററിൽ ആ കാലങ്ങളിൽ വൻ ഹിറ്റായിരുന്നു. 35 അക്ഷരങ്ങളുള്ള നീളമുള്ള വാക്കുകളെ ഭയക്കുന്ന എന്നർത്ഥം വരുന്ന ഹിപ്പോപൊട്ടോമോൺസ്ട്രോസിസ് ക്യൂ പെഡലിയോഫോബിയ എന്ന വാക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ ട്രെൻഡിങ് ആവുന്നത്. എന്നാൽ ഇത്തവണ നമ്മൾ മലയാളികളെ ഏറെ കുഴപ്പിക്കാതെ ഈ വാക്കിന്റെ അർത്ഥവും തരൂർ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. മാത്രമല്ല പാരഡോക്സിക്കൽ എന്നതിനേക്കാൾ വലിയ വാക്കുകളൊന്നും ദി പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന തന്റെ പുസ്തകത്തിൽ ഇല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശശി തരൂർ ഇങ്ങനെ ഇടയ്ക്ക് 29ഉം 35ഉം അക്ഷരങ്ങളുള്ള വലിയ വാക്കുകളുമായി എത്തുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ വാക്കുകൾ ഇവയൊന്നുമല്ല. ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ വാക്ക് ഒരാൾക്കും ഉച്ചരിച്ചു തീർക്കാനാവില്ല.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പ്രോട്ടീൻ മാംസ്യമായ ടീറ്റിന്റെ രാസനാമത്തെ കുറിക്കുന്ന ഈ വാക്കിന് 189,819 അക്ഷരമുണ്ട്. അത് അച്ചടിക്കാൻ 57 പേജ് വേണ്ടിവരും. ഇത് ഉച്ചരിക്കാൻ ശ്രമിച്ചാൽ തന്നെ പറഞ്ഞു തീരുമ്പോഴേക്കും 3 മണിക്കൂർ എടുക്കും. എന്തായാലും മലയാളികൾ മാത്രമല്ല, ശശി തരൂരിന്റെ ഇത്തരം പ്രയോഗങ്ങളെ അങ്ങ് കേന്ദ്രത്തിൽ നിന്നുള്ളവർ വരെ ഇടയ്ക്കിടെ ഗൂഗിളിൽ തപ്പാറുണ്ട് എന്നർത്ഥം.